അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സി എം മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മടവൂർ കാഫിലയിൽ ഇന്ന് സി എം വലിയുള്ളായുമായിട്ടും പല മഹാന്മാരും സയ്യിദന്മാരൊക്കെയായിട്ട് ബന്ധമുള്ള, എന്തിനധികം പറയാൻ, അവരുടെ താടിയും മുടിയും ഒക്കെ ശരിയാക്കി കൊടുക്കുകയും അവരുടെ ഹാദിമായിട്ടൊക്കെ കൂടാൻ ഭാഗ്യം കിട്ടിയ കേക്കോത്ത് അസൈനാരാണ് ഒക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇൻഷാല്ലാ ഇവർക്ക് സി എം വലിയുള്ളായുമായിട്ടുള്ള അനുഭവങ്ങളും മറ്റു മഹാന്മാരുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇൻഷാല്ലാ മടവൂർ കാഫിലയുടെ കുടുംബത്തോടൊപ്പം പങ്കുവെക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് സി എം വലിയുള്ളാഹിയെ നേരിട്ട് അനുഭവിച്ചവരുടെ അനുഭവങ്ങൾ നിങ്ങൾ കാരണം മറ്റുള്ളവരിലേക്കും അറിയാൻ ഒരു കാരണമാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ. കാരണം നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് നമ്മുടെ മടവൂരുള്ള കൂട്ടുകാരൻ യൂനിസ് ഏകദേശം എൻ്റെ റമദാൻ്റെ തുടക്കമാണ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നത്. റമദാന് പൊതുവേ പോയി എങ്ങോട്ടും പോയില്ല, ഇടയ്ക്ക് സിയാർത്ത് ചെയ്യാൻ വന്നതല്ലാണ്ട് വീഡിയോ എടുക്കാനായിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അൽഹംദുലില്ലാ, റമദാൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഷെയ്ഖുനാടെ ഉറൂസ് മാസമാണ്. അപ്പോൾ പിന്നെ ഒട്ടും സമയമില്ല, ഒരു സ്ഥലത്ത് പരിപാടിയും പിന്നെ നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാ വലിയ വിപുലമായിട്ട് ഷെയ്ഖുനാടെ ഉറൂസ് മുബാറക്ക് ആഘോഷിച്ചു. ഷെയ്ഖുനാടെ ഉറൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെരുന്നാളാണ്. അൽഹംദുലില്ലാ. അപ്പോൾ പിന്നീട് അതും കഴിഞ്ഞിട്ട് വിളി തുടങ്ങിയിട്ട് ഇന്നാണ് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞത്. അത് വലിയ സന്തോഷമുണ്ട്. ഇപ്പം റബ്ബിൻ്റെ കഥാ ഇപ്പോഴാണ് അനുസരിച്ചല്ല നടക്കുള്ളൂ കാര്യങ്ങൾ. ആദ്യമായിട്ട് സി എം വലിയുള്ളാഹിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? സി എം വലിയുള്ളാഹിയിലേക്ക് എത്താനുള്ള കാരണം എങ്ങനെ? കാരണം എന്ന് പറഞ്ഞാൽ, ഓറ് ഈ ഞാൻ പറഞ്ഞില്ലേ, ഓതാൻ പോണ കാലത്ത് ഞാൻ കാണലുണ്ട്. ഓതാൻ പോണ കാലത്ത് സി എം വലിയുള്ളാഹി അയാളെ അനുജനും സി എം വലിയുള്ളാഹിയും സി എം വലിയുള്ളാഹി അനുജൻ. സി എം വലിയുള്ളാഹി അനുജൻ എന്ന് പറഞ്ഞാൽ അബൂബക്കർ സക്കാഫി ഉസ്താദിൻ്റെ ഉപ്പ അല്ലേ? ഇപ്പോഴത്തെ മടവൂരുള്ള അബൂബക്കർ സക്കാഫിൻ്റെ ഉസ്താദിൻ്റെ ആപ്പല്ലേ അനുജൻ സൈനുദ്ദീൻ മുസ്ലിം, അവരുമായിട്ട് ബന്ധമുണ്ട്. ബന്ധം വെച്ചാൽ കുട്ടികാലാണ്, അതുപോലെ ചെറിയതാ മടവൂര് വരാ. ആ ഓല് നടന്നിങ്ങനെ പോലെ മാടുന്ന കൊടുവള്ളിക്ക് അന്നേ ഞാൻ അറിയും. പക്ഷേ ഈ ലെവലിലെത്തിയപ്പോൾ ഞാൻ പോയി, ഒരേ പോയി കണ്ടില്ല. പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ട് ഇവിടെ തട്ടങ്ങൽ എർമാണ്ടി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. ഓനാടെ പോലും കൊണ്ടുപോലും ഉണ്ടായിരുന്നു. ആടെ വന്നിട്ട് കാരണപ്പോൾ നിങ്ങൾക്ക് ഇന്നിപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 81 വയസ്സുണ്ട്. 81 വയസ്സുണ്ട്. ആ അപ്പോൾ അവിടെ നിന്ന് ആൾ വന്ന് ഹർമാൻ്റി പറഞ്ഞിങ്ങനെ ട്യൂബ്ലൈൻ്റെ കൂടെ എന്നെ കാണുമെന്ന്. ഞാൻ കത്തിയൊക്കെ എടുത്ത് പോയി, കത്തിയൊക്കെ എടുത്ത് പോയി. എന്നെ കാണുമെന്ന് പറഞ്ഞാൽ അതിനായിക്കൂന്ന് എനിക്കായിട്ട് തോന്നി. സി എം വലിയുള്ളാഹിക്ക് നിങ്ങളെ കാണുമെന്ന് പറഞ്ഞു. ആരെടുത്ത് പറയുന്നത്? ആ വീട്ടുകാരൻ്റെ അടുത്ത്. ആ വീട്ടുകാരുടെ വീട്ടിലാണുള്ളത്. അപ്പം നിങ്ങൾ നേരത്തെ കണ്ടിട്ടൊന്നും ഇല്ല? അന്ന് കണ്ടിയില്ല, ചെറുപ്പത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അത് അതെ. അപ്പം നിങ്ങളെ കാണണമെന്ന് ഒരു ആ വീട്ടിൽ പറയാണ്. ആ വീട്ടിൽ താടി എന്നാക്കണം. ആ അപ്പോൾ അത് ഞാൻ പിടിയെന്ന് സാധനമൊക്കെ എടുത്ത് അവിടെ വന്ന് താടി എന്നാക്കി തോന്നും. പിന്നെ വേറൊരു വീട്ടിൽ അതുപോലെ വന്നപ്പം അവിടെ ഒരു 1500 ആളൊക്കെ ഉണ്ട്, 2-3 ദിവസമായി അടക്കുന്നത്. അതിനകത്ത് ഒരാളുണ്ട്. അപ്പോൾ പോകണമെന്ന് എല്ലായിടത്തും ഇല്ല. മാങ്ങറൂക്ക് മാമ്മേൻ്റെ പീടിയെ പോകുന്നുണ്ട് കൊടുവല്ലി. അവിടേക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ ഹുസൈൻ കിട്ടണം അർജൻറ്റായിട്ട്. ആരെ കിട്ടണം? വയലിയാജി ഹുസൈൻ കിട്ടണം എന്ന് ആ വീട്ടുകാരനാ. അന്ന് അവിടെ ഫോണുണ്ടോ? ഇന്ത്യയിൽ ഫോണില്ല. അപ്പോൾ അന്ന് അവിടെ പാറൂക്ക് പോകുന്നുണ്ട്. ഓല് വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ പയലിയാജ് വിളിച്ചു തരുന്നിട്ട് പിടിയിലാലാൻ്റെ ആളിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പൊള്ളിറിഞ്ഞിട്ടോ വീട്ടിലായിരിക്കും, എന്തോ സുഖമായി ഉണ്ട്, പോകണം എന്ന് ഞാനിപ്പോൾ വരാന്ന് ഞാൻ പോകുന്നു. പറയോ ആ കൂട്ട. അപ്പോൾ ആടെ പോയി എന്നവാടൊന്ന് ചിരിച്ചു പോകാന്ന് അടിയൊക്കെ ഒന്നാട്ട് പഠിക്കുക നന്നാക്കിയ ഒക്കെ ചെയ്ത് അങ്ങനെ കോയാലിയാജി ബേജാറില്ല, ചോറ് തേയില്ല, അത്രയാളുണ്ട്. അവിടെ എന്താ പരിപാടി? ഓല്ല ഊറ കൊണ്ടുവന്ന പരിപാടി. സി എം ഊറ കൊണ്ടുവന്ന് ആളിഷ്ടന്മാർ കൂടി വന്ന്
രണ്ടു മൂന്ന് ദിവസം അവിടെ നിൽക്കുന്ന അതിനകത്ത് ഒരാളുണ്ട്. ഞാനിങ്ങനെ ഉറങ്ങുന്ന പോലെ തുടിയൊക്കെ ആയിട്ട് പോവുകയല്ലേ, ലിഞ്ഞി കുത്തിരിക്കുകയാണ്. ഇങ്ങനെ കണ്ണുറ്റി നോക്കുന്നത് ഞാൻ നേരമായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ ഞാൻ അകത്ത് കയറുന്ന പിന്നെ വാതിലടക്കാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ആദ്യം തന്നെ ദാടീൻ്റെ അല്ല, എന്തോന്ന് പറയാണ്ടല്ലോ. അപ്പം ഞാൻ ഇവിടെ കച്ചറുണ്ടായപ്പോൾ കേസ് കുടുങ്ങി. ഒന്നോട് സമല്ലേ മുൻപോട്ട് കച്ചറുണ്ടാക്കുന്നവനെന്നല്ല, അതിന് ആഴ്ചയിൽ പോയി കോഴിക്കോട് നോക്കിട്ട് പറഞ്ഞു. അപ്പം ഞാൻ അതായിട്ട് പറഞ്ഞു, ഏ അതൊന്നുമില്ല, ആകെ ചത്ത് തീർന്നു, നമുക്ക് അങ്ങനത്തെ കേസല്ല, അത് ഞാൻ വിട്ട്, ആകെ ചത്ത് തീർന്നു എന്ന് പറഞ്ഞു. അതൊക്കെ അങ്ങനെ നമുക്ക് അങ്ങനത്തെ കേസില്ല, അതൊക്കെ ചത്ത് തീർന്നു അങ്ങനെ പറഞ്ഞു. അപ്പം പിന്നെ തടി അന്നാക്കി. പിന്നെ അതിൻ്റെ മുപ്പിട്ടൊരു കഥ പറയുക വെച്ചാൽ, ഞാൻ മുപ്പറ കാണാൻ വേണ്ടി ഇപ്പറഞ്ഞ പോലെ തിരഞ്ഞിടുന്ന അവിടെ ചെന്ന് കണ്ടപ്പോൾ തടി ഒന്നാക്കണം, ഞാൻ സാധനം ഒന്നും എത്തിയില്ല, നിർത്തും പഠിപ്പിക്കും എന്നുള്ള ഓർമ്മയില്ലല്ലോ. അങ്ങനെ ഞാൻ എന്നോട് തടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ വിശത്ത് പോയി. സാധനം കൊടുവലി അന്ന് എടുത്തുകൊണ്ട് പോണേ. അപ്പോൾ താടിയൊക്കെ ഉണ്ട് ശൈഖുനാക്ക്? ആ തടി ഉണ്ട് കുറച്ച്, പഠിക്കല. അപ്പോൾ എന്നോട് മൂപ്പനോ മൂപ്പൻ്റെ കുണ്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ആൾമാരിൽ നിന്ന് ആ ബാഗ് എടുത്തിട്ടുണ്ട്. ആര് പറഞ്ഞു? ശ്രീമലിയുള്ളതായി മോനോട്, ആ കാക്കൻ്റെ മോനോട്. ഓൻ പോയിട്ട് ബാഗ് എടുത്തുണ്ടോ നോക്കുമ്പോൾ എല്ലാ സാധനവും കയറ്റിട്ടുണ്ട്, കത്തിയും കത്തിരും പൗഡറും ഡെറ്റോളും ഒക്കെ ഉണ്ട്. അങ്ങനെ സന്തോഷത്തിൽ ഞാൻ അവർക്ക് നന്നാക്കി പൈസ തരികയാണ്. ബാഗ് എടുത്തിട്ട് ഇങ്ങനെ മാന്തി മാന്തിയാ തരിക. അപ്പോൾ തരികയെന്ന് വെച്ചാൽ പൈസ തരാണ്ടിരിക്കില്ല കേട്ടോ ഒരിക്കലും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പോകുന്നു. പിന്നെ ഏടെ പോവുകയാണെങ്കിലും അപ്പുറത്ത് നിന്ന് സ്ഥലം വിറ്റ് ഇപ്പുറത്ത് സ്ഥലം എടുത്തോണം കിട്ടണമെന്ന് അറിയും. കേട്ടില്ല? അപ്പുറത്ത് നിന്ന് സ്ഥലം വിറ്റിട്ട് ഇപ്പുറത്ത് സ്ഥലം എടുത്തോണ്ട് ഓണം കിട്ടണമെന്ന് അറിയും. എന്നെ കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ എത്രയോ സ്ഥലത്ത് ഇവിടെ വെള്ളമുണ്ട്. തട്ടങ്ങളാർ മാണ്ടിൻ്റെ അട, പിന്നെ കോയലിയാജിൻ്റെ അട, പിന്നെ രേക്കൽ, ഇങ്ങനെ പല സ്ഥലത്തും ഓരോരുത്തർ കൊണ്ടുവരലാണ്. എത്ര നാൾ ശൈഖുനാക്ക് ഇങ്ങനെ മുടി വെട്ടി കൊടുക്കാനും താടി അടിച്ച് ശരിയാക്കി കൊടുക്കാനൊക്കെ ഭാഗ്യം കിട്ടുന്നുണ്ട്? ഭാഗ്യം എത്ര തവണ? അത് പറയാൻ വെച്ചാൽ ഒരു ഒന്നര കൊല്ലത്തോളം. പിന്നെ പോണേൻ്റെ മുപ്പട്ട് ഞാൻ മരിക്കുന്നതിന് തലേ ദിവസവും എ പി ഉസ്താദും അവയിലത്തെ കുഞ്ഞുസീതി തങ്ങളും കൂടിയും സംബന്ധം ചോദിക്കാൻ പോയത് അയാൾക്ക് ഒന്ന് പോകാൻ പിരിവിന് മർക്കസിൻ്റെ പിരിവിന്. അപ്പോൾ പറഞ്ഞ് ഇന്ന് പോകണ്ട, നാളെ പോവാ. ഞാനും പോയിരുന്നത് ഞാൻ പോരുന്നെന്ന്. നിങ്ങളുണ്ടോ കൂടെ? ഇല്ലല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഓല അവിടെ നിർത്തി. വിജയ നൂറ് മരിച്ചില്ലേ? അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് എ പി എന്നാണ് നേരത്തെ പറഞ്ഞ അതിനെ മറവ് ചെയ്യുന്നത് കവറിൽ വെച്ച് നോക്കാം. ഞാൻ പോയിട്ട് എനിക്ക് ഒരു തിണ്ട് കിട്ടി. അത് തിണ്ടിട്ടല്ലോ നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ കൊലയിൽ എന്ത് ജനങ്ങൾ നിൽക്കുന്ന അതിങ്ങനെ പിടിച്ചിട്ട് ഞാനവിടെ നിന്നാ. ഞാൻ അവിടെ തന്നെ ഇന്നെ ആരോ ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ഇന്നെ തന്നെ. ഞാൻ ആ ഭാഗം നോക്കിയില്ല. ലാസ്റ്റ് കാണലല്ലേ നമ്മൾ കാണുന്നത്. പിന്നെ അനുജനാണെങ്കിൽ ഇക്കോലത്തിലല്ലെങ്കിൽ ഉന്നോട് വലിയ സ്നേഹമായിരുന്നു. സൈനുദ്ദീൻ മുസ്ലിയാർക്ക് ഞാൻ സുന്നത്തിനൊക്കെ പോവുകയാണ്, മുപ്പരാട് ഉണ്ടെങ്കിൽ വേഗം വിളിച്ച് ചിരിച്ച് കയ്യൊക്കെ തരുവേനും. അങ്ങനെയാണ് ബന്ധം. എത്രയോ സ്ഥലത്തേക്ക് എവിടെ വിളിച്ചാലും ഞാൻ പോവുകയും ചെയ്യും. ഇട്ടു പീഡിയത്തോളൊന്നും നോക്കൂല. ശ്രീമലുദാനെ എവിടെ പോയാലും കാണാം. മടവൂർ വെച്ചായിരുന്നാ കാണുന്നില്ല? മൂപ്പൻ്റെ വീട്ടിൽ പോയായിരുന്നു നിങ്ങൾ കണ്ടിരുന്നു? മൂപ്പൻ്റെ വീട്ടിൽ പോയില്ല, മൂപ്പൻ്റെ വീട്ടിൽ. മൂപ്പൻ്റെ വീട്ടിൽ പിന്നെ ഇവിടെ വരുന്നിടത്തൊക്കെ വിളിക്കും. താടിയ നാക്കാനൊന്നും ഉണ്ടാവില്ല, എന്നാലും മോനെ കിട്ടണമെന്ന് അറിയും. അപ്പുറത്ത് സ്ഥലം വിറ്റ് ഇപ്പുറത്ത് സ്ഥലം എടുത്തോളം കിട്ടണം. എന്താ അങ്ങനെ പറയാൻ കാര്യം? അത് ഞാൻ ഒരു പോരാ വിറ്റീനു, അത് ചോദിച്ചേരാ എടുത്തു. വിറ്റ ശേഷം ഞാൻ പോയിട്ട് സ്ഥലം കിട്ടിയോ തരണപ്പോ ആ സ്ഥലം നമുക്ക് എടുക്കാം. ഇപ്പുറത്ത് സ്ഥലം എടുത്തോളം കിട്ടണമെന്ന് പറയും. അങ്ങനെ എത്രയോ സ്ഥലത്തുനിന്ന്, ഒരു സ്ഥലത്തുനിന്ന് രണ്ട് സ്ഥലത്തുനിന്നല്ല, ഓരോന്നൊന്നര കൊല്ലമൊക്കെ ഞാൻ പല സ്ഥലത്തും വെച്ച് പണിയിട്ട്. അങ്ങനെയാണ് അതിൻ്റെ സുഹൃത്ത്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ? എൻ്റെ ജീവിതത്തിലെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ അനുഭവം ഒന്ന്, ഇത് കേസ് അത് നല്ല ചൂടുള്ള കേസാണ്. അത് വിട്ട് ആ കേസ് പിന്നെ വിളിച്ചിട്ടില്ല. അതിന് പോകണ്ടെന്ന് പറഞ്ഞു പോയിട്ടില്ല. തുണക്കാരൊക്കെ പോയി ഒപ്പിട്ടിരുന്നു ഇനിയും തൈ പോരാഞ്ഞു ഒന്നുമില്ല എനിക്ക് ഇതുപോലെയായിരുന്നു തുറക്കാരത്ത് പറഞ്ഞു. അപ്പം പിന്നെ അതിന് പോയില്ല. അങ്ങനെയുള്ള കഥകളാണ്, വേറെ വിശേഷമൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ എല്ലായിടത്തും ഞാൻ പോകും. നൂഞ്ഞേരി തങ്ങൾ അറിയില്ലേ?
കണ്ണൂർ പോലത്തുംങ്ങര ആടാൻ പോയിട്ട് ആടാൻ പോയിട്ടുണ്ട്. ഇവിടുത്തേനൊരു ഡൈവർ ഉണ്ടായിരുന്നു. ആ ഡൈവർ ഓരയും കൊണ്ടുപോകുക എനിക്ക് ഓർമ്മല്ല. ഞാൻ അന്ന് കണ്ണൂരാ പണിയെടുക്കുന്നത് പീടിയ ഇളയാവൂർ ഭാരത്ത്. ഞാൻ ഇവനെ കണ്ടപ്പം ചാടി കൂക്കിളിച്ച് നാശാക്കി ഇവനങ്ങ് ചവിട്ടണ്ടെ. ഓറ് ഐ ജി വന്നാലും ഓറ് പറയാണ്ട് ചവിട്ടൂലോലേ. അത് നമുക്കറിയോ കുറയിലുള്ളൂ അറിയില്ല. പിറ്റേന്ന് വൈകുന്നേരം കണ്ടിയാട് കൊണ്ടുവച്ചിരിക്കും. പീടിയൻ്റെ മുമ്പിൽ വണ്ടി ഉണ്ടായി ചിന്നോട് ചോദിച്ചു ഇനി എന്ത് വീരാ എന്താ ഓറയിലുള്ളേരം വണ്ടി ഞാൻ ചവിട്ടൂ എന്നറിയാൻ ഞാൻ ചവിട്ടൂല ആര് വിളിച്ചാലും എനിക്ക് ഓർമ്മയുണ്ട് ഓറയിലുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ വയ്യൊക്കെ പറഞ്ഞു തന്ന് ഇനി പോകണമെങ്കിൽ ഇങ്ങനെ പോയിക്കോന്നാണ് കാഞ്ഞ റോട്ട് പോയിട്ട് ഒരു കട്ട റോഡുണ്ട് അതിനെ കുറച്ച് വന്നാൽ പോയൽ കത്തി ഒരു ഉപ്പി കൊടുത്താൽ ബോട്ടിന് പോവാ അയിമ്പ പൈസ കൊടുത്താൽ തോണിക്ക് പോവാന്നാ ആ വിറ്റേ നാട്ടുപോയി അവിടെ ചെന്നപ്പോഴത്തെ ഇതിങ്ങളിങ്ങനെ കാണുന്നുണ്ട് എല്ലാവരുടെ ചെരുപ്പും മതിലിൻ്റെ അപ്പുറത്ത് ഊരിയിടുന്ന ഞാനും ഊരിയിട്ട് ആയിരത്താട് ചെന്നവാട് ചോദിച്ച് ഇസ്മായിൽ ആരാന്ന് ചോദിച്ചു ഇസ്മായിൽ ആരാന്ന് ചോദിച്ചു പാപ്പാന്നാർ കുട്ടിപ്പോ പോയിക്കോ പിന്നെ വന്നു കുട്ടിപ്പോ പോയിക്കോ പിന്നെ വന്നു എന്നെ എത്രയൊക്കെ പോയിക്കും ആടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നത് നാട്ടുകൾക്ക് ഇവിടെ പെണ്ണൊക്കെ പറഞ്ഞു ഞാനേ ഇവിടെ ഞമ്മക്ക് പെണ്ണ് കണ്ട ഞമ്മക്ക് നാട്ടിൽ പോകണം ഓറേ ആ വകുപ്പപ്പെട്ട ഒരാളെ ടൂറിസം ഇവിടെ നിന്ന് ഇപ്പോഴും കഴിക്കലുണ്ട് ചെറിയാലെണ്ണലെന്ന് അറിയും കൊടുവള്ളി അങ്ങനെയുള്ള എല്ലാവരും ആയിട്ട് ഞാൻ ബന്ധമുണ്ട് പഠിപ്പില്ല എനിക്ക് അത് ഉള്ളവരോട് പറയാലോ ഉള്ളത് അല്ല അത് എനിക്ക് എല്ലാരോടും അങ്ങനെ അതിപ്പോ ഞാൻ മടവൂർ വരെ കാണാനും അവരടുത്ത് ഇത്ര ഇടപഴകാനും ഒരു ഭാഗ്യം കിട്ടില്ല അതൊന്നും തോഫിക്ക അത് അങ്ങനത്തെ എല്ലാവരുമായിട്ട് ഞാൻ അത്രയും എടുപ്പാ ആരാണ് ബാപ്പയെ കണ്ടിട്ടുണ്ടോ ബാപ്പ കണ്ടില്ല കണ്ടില്ല ഉമ്മയെ കണ്ടിട്ടുണ്ടോ ഓ ഉമ്മനെ കണ്ടത് ഉമ്മനെ കാണി ഉമ്മനോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു ഗോറ് മരിച്ചേരാ അത് പുയ്യാപ്പിളക്ക് ഒരു പുര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയല്ലായിട്ടും കാണും ശരിയാകുന്നില്ല അവിടെ പോയി പറഞ്ഞപ്പോൾ അന്നാ പറഞ്ഞത് അപ്പരൊക്കെ അങ്ങ് അയക്കോളൂ എന്നാ ഇപ്പോഴാകുന്നുണ്ട് അന്നേത്ത വാക്ക വേറെ എടുത്തീനും അങ്ങനെയാണ് അത് വിറ്റാണെങ്കിലും ഇപ്പോഴാകുന്നുണ്ട് എത്ര കൊല്ലം മുമ്പാണ് അതൊക്കെ പെട്ടെന്ന് അതിന്റെ പൂർത്തീകരിച്ചിറക്കാണ് ഓ ഉപയോഗിച്ചത് അതെ ഇതാണ് ഉപയോഗിച്ചത് കത്തിരി ഇത് നല്ല രസമല്ലേ ഈ ഇന്ത്യയിൽ ബാഗില്ല താടി അടിക്കണമെന്നായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒന്നും എടുത്തില്ല നല്ല നേരത്താണല്ലോ മൂപ്പൻ്റെ പുരയിൽ കോണ് ആടുന്നത് ചെയ്യുന്നപ്പോൾ എനിക്ക് ഓർമ്മയില്ലല്ലോ അപ്പോൾ അതുവരെ തൊട്ടിട്ടില്ല മൂപ്പനെ ഉണ്ടെന്നു ചേർന്ന ആൾമാരിൽ നിന്ന് ആ ബാഗ് എടുത്തിട്ടുണ്ട് ബാഗ് എടുത്തുണ്ടോ നോക്കി ഡെറ്റോൾ വരെ ഉണ്ടായില്ല അതാടിയൊക്കെ അന്നാക്കി ആ കയ്യിൽ തന്നെ വെച്ച് അല്ല അത് ഇന്നല്ല അത് ഓറതാ ഇത് ഷെയ്ഖുനാക്ക് വെട്ടി കൊടുത്തിട്ടുണ്ട് ഓ എത്ര അറി അപ്പോൾ അങ്ങനെ വന്നിട്ട് കുറച്ചിന്നെങ്ങനെ നോക്കിയിരുന്നു ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഷർട്ട് ഈങ്ങതായിട്ട് ഞാൻ വേറെ തന്നെ ഷർട്ട് പിടിയെന്ന് എടുത്തിട്ട് പോയിരുന്നു അപ്പോൾ ഇങ്ങനെ ഇട്ടാട്ട് പോണൊരു ഏലില്ലായിട്ട് ഓറെടുത്ത് എൻ്റെ പവറിനല്ല അവിടെ ചെന്നപ്പം താഴോട്ടും മേലോട്ടും ഒന്നും നോക്കിയില്ല അങ്ങനെ താടിയൊക്കെ വന്നായി തീർന്നാൽ ഒമ്പനുണ്ടെന്ന് തന്നെ വിളിച്ചിട്ട് തന്നെ ആ വേഗം എടുത്തിൻ്റെ ആൾമാരി നിന്ന് അത് നിർത്തുണ്ട് തന്നിട്ട് ഒരു ഷർട്ടിൻ്റെ തുണിയും കൂടെ എടുത്ത് ഇത് വെച്ചോ അത് ഇപ്പോഴും എൻ്റെ സ്റ്റോക്കാണ് അത് ഞാൻ ആർക്കും കൊടുക്കുകയില്ല ഇത് കേക്കര ഇത് ഞാൻ വളർച്ചോള ഓ ഉറപ്പ് തന്നെ ഒരു അറിവ് രണ്ടു അറിയൊന്നുമല്ല വെട്ടിക്കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ സ്വീകരിച്ചോട്ടെ ഓ സ്വീകരിച്ചോളിയ സന്തോഷത്തത് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ബന്ധങ്ങളാ ഞാന് പിന്നെ ഇവിടെ എയ്മൽ തങ്ങൾ ഉണ്ടായിരുന്നു തങ്ങൾ ഇവിടെ മക്കാമ് ഹയാത്താക്കിയില്ലായിരുന്നു എഴുമല തങ്ങളുടെ മക്കാമ് സി എം വലിയ ഒരു മക്കാമിൻ്റെ ഒരു അത് കേക്കുത്തള്ളിക്കല്ലേ മക്കാമ് അതെന്താ സംഭവം അത് സംഭവം എന്ന് പറഞ്ഞാൽ പഴയ വീടാണല്ലോ പഴയ പുരാണ് അന്നപ്പോൾ കൈക്കോല് ഓടുമൊക്കെയാണ് അതൊന്ന് ഇതുപോലത്തെ ഓടും കൈക്കോല് അവിടെ നല്ല സ്ഥലമാണ് പറഞ്ഞോണം ഭയങ്കര ആണ്ടൊക്കെ വയ്ക്കുന്നത് അപ്പോൾ ഇത് പൊളിക്കണം ആർക്കും അതിന് ധൈര്യമല്ല പൊളിക്കാൻ പിന്നെ വലിയ വിമാനം കൊണ്ടുവന്നു മൂപ്പര് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അമ്മാർ പറഞ്ഞാൽ അവിടെ നിന്നിട്ട് മക്കാമിൻ്റെ ഭർത്താവൻ പറഞ്ഞാൽ അങ്ങനെ ഒരോട് മൂപ്പരെടുത്തില്ല പെർക്കിൽ കാട്ട് വെച്ച് കൊടുത്ത് നിങ്ങൾ വിളിച്ചോളിയെന്നാണ് ഒരോട്
സിഎം വലിയുള്ള അറിയുന്ന ഒരു റോഡ് എടുത്ത് ഇറക്കിൽ വെച്ച് ജോലി പൊളിച്ചോളാം മതി. ഇപ്പൊ പൊളിച്ച് വേർക്ക് ഉസാറാക്കിയ പഴയ കാലത്തുള്ള പേടി പേടിക്കേണ്ട സ്ഥലമാണ് ആടാ പറഞ്ഞോണോ ഭയങ്കര സ്ഥലമാ. അവിടുന്ന് കള്ളന് അടക്ക വരച്ചു കൊണ്ടുപോയിട്ട് പൊളിച്ചിട്ടേ നേരായിട്ട് വിളിച്ചു ചോദിക്കുക, ഓൻ പിന്നെയും പൊളിക്കന്നാ ഉപയോഗിക്കാൻ ആള് തന്ന ഓൻ പിടിച്ച് ആ യാത്രത്തിൻ്റെ അകത്തെ വിളക്കെടുത്ത് വെച്ച അവൻ ഇത് പൊളിക്കുന്നേ. ഇത്ര പേരെ എനിക്ക് ഓർമ്മയുണ്ട്. വലിയ ആളാ, ഓർക്ക് വലിയ ഇഷ്ടമായിരുന്നു വലിയ ഉള്ളത്.